ഞാൻ പോയ അങ്ങ് പോട്ട് ശല്യം ഇടക്ക് എന്തോ പാമ്പ് അതിലൂടെ പോയി ഉള്ള നായ പ്രാങ്ക് ആയത് ഇപ്പൊ ശരിക്കും ഞാൻ വിചാരിക്കുന്നത് ഞാനാന്ന് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല എനിക്ക് ഞാൻ ഒളിച്ചോടി പോവാ ചെറിയ ആളാണല്ലോ പെട്ടെന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ പ്രശ്നമാവും. അപ്പൊ നമ്മൾ എന്ന് വിചാരിച്ചു നീലിനെ ഇന്ന് പ്രാങ്ക് ചെയ്യാം. അതായത് നമ്മളിപ്പോ വീഡിയോ എടുക്കാൻ വേണ്ടി ഇരിക്കുമ്പോ അതായത് നീല റെസ്റ്റ്ലെസ് ആയി കളിക്കുന്നതല്ല നമ്മള് അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങള് പിന്നീട് എന്ത് സംഭവിക്കും അറിയില്ല, പിന്നീട് ഒന്നും പ്ലാൻ ചെയ്തില്ല. അതെ സിറ്റുവേഷൻ എന്താണോ വരുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ എന്താ അങ്ങനെ പോവല്ലേ. അപ്പൊ നമുക്ക് അപ്ലോഡ് ചെയ്യല്ലേ, അപ്പൊ നമുക്ക് സമയം കളയാതെ റാങ്കിലേക്ക് പോവാം. പിന്നെ ഇരുന്ന് കിട്ടുമെന്നുള്ളത് അതും വലിയ പ്രശ്നമാണ്, കാരണം കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്ത ആള് എണീറ്റ് പോവും, അതൊരു പ്രശ്നമാണ്. അങ്ങനെ കഥ പറയും, കുറച്ച് അവന്റെ ആ ഒരു മൂഡ് അനുസരിച്ച ആയിരിക്കും റാങ്ക് വർക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. എന്ത് പറയാത്ത നീ തുടങ്ങിക്കോ, നീ തുടങ്ങ. അതെ ഞാൻ അമ്മേനെ എപ്പം പറയില്ലേ, അപ്പം പിന്നെ ഇവക്ക് ഇവക്കെന്ന് പറഞ്ഞാൽ എന്താ. ഞാനും അധികം തുടങ്ങി ലാസ്റ്റ് വീഡിയോയിൽ ഞാനായി ഫസ്റ്റ് പറഞ്ഞേ. അതല്ല അധികം നീ തന്നെയാണ്, ഞാൻ തന്നെയാ പറയുന്നത് അധികം. നിങ്ങൾ കാണണ്ടല്ല അധികം ഇൻട്രോ പറഞ്ഞ ഞാൻ തന്നെയാ അല്ലേ. അല്ലേ മോനെ, ആ അപ്പൊ ഇന്ന് ആരാ പറയണ്ടേ? ഇല്ല ഞാൻ പറയുന്നില്ല, എന്നെ കൊണ്ടുപോയില്ല, എപ്പോഴും ഞാൻ തന്നെ ഇൻട്രോ അല്ലേ. കണ്ണം പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കണ്ട, അത്രേ ഉള്ളൂ. വീഡിയോ എടുക്കുമ്പോ എല്ലാവർക്കും ഒരുപാട് സഹകരണം വേണ്ടേ. ഞാനില്ല, ഞാൻ തുടങ്ങും, ഞാൻ എപ്പോ തുടങ്ങലുണ്ട്. നീയാണ് എപ്പോഴും ബാക്കോട്ട് അടിക്കുക. ഞാൻ ഒന്നും തുടങ്ങുന്നില്ല, ഞാനാണ് എപ്പോഴും എല്ലാ വീഡിയോയിലും വെൽക്കം ബാക്ക് ടു ഫ്ലേവേഴ്സ് ഓഫ് കാൻ എന്ന് പറയല് അല്ലേ. ആരാ പറയല്? അമ്മയാ. പോവാടുന്ന് മോനെ, ആരാ എപ്പോഴും വെൽക്കം ടു ഫ്ലേവേഴ്സ് ഓഫ് കാൻ എന്ന് പറയല്? അപ്പൊ അമ്മ തുടങ്ങിക്കോട്ടെ. വേണ്ട, ഇന്ന് നീ തുടങ്ങിയാ മതി. എല്ലാ ദിവസവും ഒരു വീട് തുടങ്ങുമ്പോള തർക്കമാണിത്, ആര് തുടങ്ങും ആര് തുടങ്ങുന്നു. എപ്പോഴും ഞാനാ വിട്ടോളൂ സമയത്ത് മാത്രമേ ഇന്ന് നീ പറഞ്ഞു. ഇല്ല ഞാൻ പറയുന്നില്ല, നീ തുടങ്ങിക്കോ ഫസ്റ്റ്. നോക്കി ഞാൻ ഫസ്റ്റ് തുടങ്ങും. നീ പറ വെൽക്കം ബാക്ക് ടു ഫ്ലേവേഴ്സ് ഓഫ് കാൻ. ഇവനെന്ത് ഇങ്ങനെ ഇരിക്കുന്നേ? വേറെ പണി നോക്കൂടെ. നീ പറ നീ നീ വീട്ടിൽ പറഞ്ഞു ഇല്ല. ഞാൻ പറയുന്നില്ല, തിരിച്ചു നമ്മക്കാണോ? അതെ അത് എനിക്കൊരു സംശയമുണ്ട്. പറ ഇൻട്രോ പറ, വെറുതെ സമയം കളയല്ല. ഞാൻ പറയുന്നില്ല ഇന്ന്. പറ, നീയൊന്ന് നേരെ ഇരുന്നേ. നീ നേരെ ഇരുന്ന് നീ ഇങ്ങനെ ഇരിക്കുന്നേ, നീ വൃത്തിക്ക് ഇരിക്കേ. നീ നേരെ ഇരിക്കുന്ന് ഒരു വീഡിയോ എടുക്കുമ്പോ എപ്പോഴും പറയില്ലേ നേരെ ഇരിക്കും നേരെ ഇരിക്കുന്ന്. വൃത്തിക്ക് ഇരിക്കേ. പറ ഒന്ന് പറ. എന്താ പറയത്തെ നീ? എന്ത് ഇഷ്ടമല്ലാന്ന്? വീട് എടുക്കുകയാണോ ഇഷ്ടമല്ലാത്ത? എന്നാ നീ പോട്. നിനക്ക് സർപ്രൈസ് പറയുമ്പോ സർപ്രൈസ് ഗിഫ്റ്റ് അത് ഇത് എല്ലാം തരണമെന്നോ? വീഡിയോ ഉണ്ടോ പറയാൻ പറഞ്ഞ നിനക്ക് പറയാൻ കഴിയില്ല അല്ലേ. പറയണ്ട, എടുക്കണ്ട, വീഡിയോ എടുക്കണ്ട, ഇന്ന് ഇങ്ങനെ ഇരുന്നാ മതി. ഇങ്ങനെയാ പറയല്ലേ നീ എപ്പോഴും? ഹായ് ഫ്രണ്ട്സ്.
പോലെ ഇവിടെ ഇരിക്കേ. ആ പറ പറ ഉഷാറില് പറ. ഹായ് ഫ്രണ്ട്സ്, ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്ലേവേഴ്സ് ഓഫ്. നീ എന്തിനു വേണ്ട ചൂടാവുന്നു? എന്റെ ചൂടായിക്കൂടെ? വേണ്ട, എന്റെ ആവശ്യത്തിന് കുറച്ച് സാവധാനം പറഞ്ഞാൽ മതി. കുട്ടിയുടെ അടുത്ത് ഞാൻ നിക്കുന്നില്ല വീടോ, ഞാൻ ഞാൻ നിക്കുന്ന. ഐ ഇത് പറയുമ്പോ നീ എന്തിനാ ചൂടാവുന്നു? ഇവിടെന്തിനാ മോനെ ദേഷ്യം പിടിക്കുന്നത്? ചോദിച്ചു നോക്ക്, വീട് ചെയ്യണ്ട, അതാണല്ലേ. ചോദിച്ചു നോക്ക്, വീട് ചെയ്യണ്ട, മതി, ഞാൻ നിക്കുന്നില്ല വീടോ. എന്റെ മൂഡ് പോയി, ഞാനില്ല വീടോ നിക്കാൻ. മോൻ പറ, ഓർത്ത് പറ, നിക്കാൻ പറ. കളിക്കാണ്ട് പറയുന്ന എന്താ പറഞ്ഞു ഒഴിവാക്ക്. നമുക്ക് രണ്ടൊക്കെ പറയുമ്പോ പറയാൻ നോക്കാലോ. ഇവനൊന്നിനൊരു ഇൻട്രസ്റ്റ് ഇല്ല, ഇവരെന്താ ഇങ്ങനെ? നേരെ ഇരിക്ക്, ചിരിച്ചോണ്ടിരിക്ക. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആരും നോക്കൂല വീഡിയോ. നീ നിക്ക് കണ്ടോ, നേരെ നേരെ നിക്ക്. ഒച്ചത്ത് പറഞ്ഞിട്ടില്ലേ നല്ലോണം കിട്ടും എന്റെ കയ്യിന്നാ. ക്യാമറ നോക്ക്, ക്യാമറ നോക്ക്. എന്തോ ഒച്ച ആയിക്കൂടാ. നേരെ നിക്ക്, എനിക്ക് ചിരിയൊന്നും വരുന്നില്ല. ഒന്ന് മര്യാദക്ക് നിന്നേ, ചിരിച്ചോണ്ടിക്ക്. നീ എന്തിനാ ഇവിടെ നോക്ക്, നീ ക്യാമറയിൽ നോക്ക്. നീ എന്ത് ഇവിടെ എക്കോ? അമ്മ പറയുന്ന റിപ്പീറ്റ് ചെയ്യുന്നേ, ഒരു രസൂല്ല. കണ്ണ നിക്കുമ്പോ വീഡിയോ, കണ്ണ് നിക്കുമ്പോ വീഡിയോ രസൂല്ല. ബോറടിക്കുന്നു, ബോറ നോക്കുന്ന ആൾക്കാർ വരെ ബോറടിക്കുന്നെന്ന്. ഒരു രസൂല്ല കാണാൻ പറയുന്നേ, ഒരു രസൂല്ല. ഇല്ല ഒരു രസൂല്ല, അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു രസൂല്ല. ഒരു രസൂല്ല, പോവായിരുന്നു. നീ നിക്കുന്നുണ്ടോ വീഡിയോന്? ഏ നീ വീഡിയോ നിക്കുന്നില്ല. ഞാൻ അന്നേ പറഞ്ഞില്ല ഞാൻ കത്തുകൾ പോന്നു. ലാസ്റ്റ് ആയിട്ട് ഒരു ചാൻസ്, ലാസ്റ്റ് കൂടുതൽ ഞാൻ നിക്കും, അല്ലെങ്കിൽ ഞാൻ എണീച്ചു പോകും. ഓക്കെ, നിക്കുന്നില്ല, മര്യാദക്ക് ഇരിക്ക. ഓക്കെ, അമ്മയും കണ്ണുകൂടി പറയാം. നീ ഒന്ന് മര്യാദക്ക് ഇരിക്കു കണ്ണാ. അപ്പൊ ഞാൻ എന്താ സ്റ്റാച്ചുവാ? അപ്പൊ ഞാൻ നിക്കണ്ടേ വീഡിയോനെ? നീ പറ ഒന്നുകൂടി പറ നോക്കാതെ നിങ്ങൾ പറയുന്ന എങ്ങനെയുണ്ട്? ഞാൻ ഒന്നും മിണ്ടുന്നില്ല. ഓക്കെ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ. ഹലോ ഹലോ, സൗണ്ട് ഇല്ല മോനെ. ഹലോ നേരെ നിക്ക്, ഞാൻ പോന്നു പോയായിരുന്നു. നീ നിക്കുന്നുണ്ടോ കണ്ണാ? നിങ്ങൾ രണ്ടാളും ചെയ്യൂലേ വീഡിയോ? നീ എവിടെ പോകുന്നു? അല്ല നിങ്ങൾ രണ്ടാളും ചെയ്യൂലേ വീഡിയോ? ചെയ്യൂലേ? ഏ ഞാൻ പോട്ടെ. നീ പോവല്ലോ കുട്ടി. ലാസ്റ്റ് ആയിട്ട് ഞാൻ നിക്കുന്നതാണ് ചേച്ചി, തമാശയല്ല. ലാസ്റ്റ് ആയിട്ട് നിക്കുന്ന, നേരെ ഇരിക്ക്, നേരെ ഇരിക്ക്. അപ്പൊ ഞാൻ പറയണ്ടേ? എത്ര പ്രാവശ്യമായി പറയുന്നത്, ഒന്ന് മര്യാദക്ക് പറ. എന്താ ചെയ്യാൻ പോന്ന് പറഞ്ഞോ. ഇപ്പൊ സർപ്രൈസ് വാങ്ങിക്കാൻ പോന്ന. ആരാ വാങ്ങിച്ചിരുന്ന പറഞ്ഞേ? ഇവളല്ലേ വാങ്ങിച്ചിരുന്നു പറഞ്ഞ സർപ്രൈസ്? ഇല്ല ഞാൻ വാങ്ങി തരുന്നില്ല, സോറി മോനെ. അമ്മേന്റെ അടുത്ത് പൈസ ഇല്ല വാങ്ങിച്ചിരുന്ന. ഇവളാ പറഞ്ഞ ഇവളാ പൈസ ഒക്കെ വാങ്ങിച്ചിരുന്നു. ഇല്ല എന്റെ അടുത്ത് പൈസ ഇല്ല,
പൈസ ഇല്ല, അല്ല പൈസ ഉണ്ട് പക്ഷെ വാങ്ങി തരുന്നില്ല, ഒരു സർപ്രൈസും ഇല്ല, ഒരു സർപ്രൈസും ഇല്ല. വീട് ചെയ്യാൻ വേണ്ടിട്ട് വിളിക്കുമ്പോ ഇങ്ങനെയാന്ന് കളിക്കുക. ഇന്ന് വീഡിയോ എടുക്കുന്നുണ്ടോ? നീ നിന്റെ വാശിക്ക് നിക്കുന്ന ഇവനല്ലേ പറയാത്തത്? പരിധിക്ക് ഇവൻ പറഞ്ഞു ഞാൻ നിക്കണ്ട വീഡിയോനെ. നീ കുട്ടിക്ക് സർപ്രൈസ് വാങ്ങിക്കൊടുക്കും? ഇല്ല, വാങ്ങിച്ചു കൊടുക്കുന്നില്ല. അത്രേ ഉള്ളൂ, ഇല്ല സർപ്രൈസും ഇല്ല ഗിഫ്റ്റും ഇല്ല ഒന്നുമില്ല. അങ്ങനെ പറഞ്ഞാൽ കേൾക്കാത്ത ആൾക്കാർക്കൊന്നും ഞാൻ സർപ്രൈസ് പോവാട്. ആ ഞാൻ പോന്നാ, ഞാൻ ഖത്തറില് പോന്നു. ഓക്കെ പോട്ടെ അല്ലേ, നോക്കട്ടെ നമ്മള് പോട്ടെ. എടുത്തിട്ട് പോന്ന് ബാഗ് എന്റെ ബാഗ്. ഇത് എവിടെ പോന്ന്? ബൈക്കിലൊന്നും പോവൂല, അവളെ ഏറെ ബൈക്ക് കൊണ്ടുപോകാനുള്ളേ. ഖത്തറിലെത്തിയോ നോക്കാന്ന്. അച്ഛാച്ചന്റെ ഫോണിൽ നിന്ന് വിളിച്ചു കൊടുക്കും. എന്തിനാ വാട്സാപ്പിൽ നോക്കി? നെറ്റൊന്നും ഉണ്ടാവൂല. മേലെ പോയി നോക്കാം, നമുക്ക് ചിലപ്പോ ഉണ്ടോ നോക്കാം. ഭയങ്കരമായ ഒരു പ്രാങ്ക് ആയിരുന്നു. കുട്ടി കരഞ്ഞു നില വിളിച്ചൊന്നും പറഞ്ഞ ആദ്യം എന്താ പറയണ്ട, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായില്ല. ആ ഞാൻ പോയ അങ്ങ് പോട്ട് ശല്യം അങ്ങനെയായിരുന്നു. പിന്നെ ചെറുതായി കരഞ്ഞല്ലേ, അത്യാവശ്യം. ഞാൻ ശരിക്കും ബാഗ് എടുത്ത് അങ്ങ് റോഡ് വരെ പോയി. അതിന്റെ ഇടക്ക് എന്തോ പാമ്പ് അതിലൂടെ പോയി ആ സൈഡില്, ആ പുല്ലിന്റെ അതിലൂടെ. പിന്നെ ഫുള്ള് നായ്ക്ക് ആയത് ഇപ്പൊ ശരിക്കും ഞാൻ വിചാരിക്കുന്നത് ഞാനാന്ന്. കാരണം അവിടെ പോയപ്പോ ഫുള്ള് നായ്ക്കള്. എനിക്ക് എന്താ ചെയ്യേണ്ടത്? കാരണം അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. ബാഗ് എടുത്ത് പോകുമ്പോ ആൾക്കാർ വരിക ഞാൻ ഒളിച്ചോടി പോവാ. സത്യം, അങ്ങനെ രണ്ട് ബാഗ് ഉണ്ടല്ലോ കയ്യിൽ. വലുതായിട്ട് അവനെ നമുക്ക് ഇപ്പൊ പ്രാങ്ക് ചെയ്യാൻ കഴിയില്ല. കാരണം അവൻ കരഞ്ഞിട്ട് പിന്നെ പണിയാവും. അപ്പം അതുകൊണ്ട് ഈ പ്രാങ്ക് കുറച്ച് വിജയിച്ചത് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്.
സബ്സ്ക്രൈബ്. അപ്പൊ വീണ്ടും മറ്റൊരു നല്ല വ്ലോഗുമായിട്ട് വരും. നീലിനെ ഇപ്പൊ നിങ്ങൾ കൺക്ലൂഷൻ ഇടയില് മോന്റെ കൂടെ കളിക്കാൻ വേണ്ടി എഴുതി പോയി, അങ്ങനെ ഇന്നും പിടിച്ചാൽ കിട്ടൂല. അപ്പൊ അതുകൊണ്ട് പ്രാങ്കിങ് ഒന്നും അത്ര വലിയ സക്സസ് പ്രാങ്കിങ് ഒന്നും പറയുന്നില്ല. ചെറിയ രീതിയിലൊന്നും അവന് ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് ഇത് കണ്ടിട്ട് ഇനി ആരൊക്കെ തെറി പറയുന്നു അറിയില്ല കേട്ടോ. ജസ്റ്റ് രസം, അങ്ങനെ. അപ്പൊ വീണ്ടും കാണാം, ബൈ.